സന്ദീപ് നായർ പറയുന്നത് എല്ലാം നിയന്ത്രിക്കുന്നത് മാഡമാണെന്നാണ് മാഡം ആരാണ് നമ്മുടെ സ്വർണക്കടത്തിലെ സ്വപ്ന സുരേഷ് നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ എല്ലാം നിയന്ത്രിച്ചിരുന്നത് സ്വപ്ന സുരേഷ് ആയിരുന്നുവെന്ന് സന്ദീപ് നായരുടെ മൊഴി എത്തുന്ന സ്വർണം റമീസിന് നൽകുന്ന ജോലി മാത്രമായിരുന്നു തനിക്കുള്ളതെന്നും സന്ദീപ് നായർ അന്വേഷണ സംഘത്തിന് നൽകുന്ന മൊഴിയയിൽ പറയുന്നു ദുബായിൽ നിന്നും കയറ്റി അയക്കുന്ന രീതി സ്വപ്നയ്ക്ക് മാത്രമേ അറിയാവൂ അവർ ഞങ്ങൾക്ക് മാഡം ആണെന്നും സന്ദീപ് നായർ പറയുന്നു സന്ദീപ് നായർ വലിയ ബഹുമാനത്തോടെ പറഞ്ഞ ഈ മാഡം നമ്മുടെ സ്വർണക്കടത്തിലെ സ്വപ്ന സുരേഷ് ആണ് ഓരോ തവണയും സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയപ്പോഴും ഏറ്റവുമധികം പണം കൈവശപ്പെടുത്തിയത് സ്വപ്നയാണെന്നും സന്ദീപിൻ്റെ മൊഴി വന്നിട്ടുണ്ട് യു എ ഇ കോൺസുലേറ്റിലെ പല ഉന്നതർക്കും ഈ സ്വർണക്കടത്തിൻ്റെ വിഹിതം നൽകണമെന്നും പറഞ്ഞതായും സന്ദീപ് നായർ മൊഴിയിൽ പറയുന്നു താൻ കൈമാറ്റുന്ന സ്വർണം റമീസ് ആർക്കാണ് കൊടുക്കുന്നതെന്ന് തനിക്കറിയില്ല എന്നും സന്ദീപ് നായർന്റെ മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് താൻ പണ്ടു മുതൽ സ്വർണം കടത്തി കമ്മീഷൻ മാത്രം വാങ്ങുന്നയാളാണ് നയതന്ത്ര പാഴ്സൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് സ്വപ്ന നേരത്തെ ചെയ്തിരുന്നതാണെന്നും സന്ദീപിന്റെ മൊഴിയിലുണ്ട് സരിത്തിനെ തിരുവനന്തപുരം നഗരത്തിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തപ്പോൾ മുതൽ എനിക്ക് പരിചയമുണ്ട് സരിത്ത് കോൺസുലേറ്റിൽ ജോലിക്ക് കയറിയപ്പോൾ സ്വപ്നയെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു എന്നും സന്ദീപ് നായർ പറയുന്നുണ്ട് സ്വർണക്കടത്ത് നയതന്ത്ര പാഴ്സൽ വഴിയാകുമ്പോൾ റിസ്ക് ഇല്ലെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞതോടെയാണ് താൻ അതിനൊപ്പം കൂടിയതെന്നാണ് സന്ദീപ് നായറിന്റെ മൊഴി സ്വപ്നയുടെ ഫ്ലാറ്റിലെ സൗഹൃദ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറും താനും നാല് തവണ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ടെന്നും സന്ദീപ് നായർ തന്റെ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നാല് തവണയും സരിത്തും ഉണ്ടായിരുന്നു ഒരു തവണ രാത്രി ശിവശങ്കറിനെ അദ്ദേഹം താമസിക്കുന്ന ഹെദർ ഫ്ലാറ്റിൽ കാറിൽ എത്തിച്ചിട്ടുണ്ടെന്നും അന്വേഷണ സംഘത്തോട് സന്ദീപ് വെളിപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ സ്വർണക്കടത്ത് കേസിലെ മൂന്നാം പ്രതിയാണ് സന്ദീപ് ഒന്നും രണ്ടും പ്രതികളാണ് സരിത്തും സ്വപ്നയും കസ്റ്റംസിന്റെ ചോദ്യം ചെയ്യലിൽ സന്ദീപിനെ പരിചയമുണ്ടെങ്കിലും സൗഹൃദമില്ലെന്നും ശിവശങ്കർ പറഞ്ഞതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്